നൃത്തകലയ്ക്ക് ജനകീയ മുഖം നൽകിയ നൃത്താചാര്യൻ ഗുരു ഗോപിനാഥ് അരങ്ങൊഴിഞ്ഞിട്ട് ഇരുപത്തിയൊൻപത് വർഷമാവുകയാണ് കഥകളിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം പരിഷ്കരിച്ച ഗുരു ഗോപിനാഥിന്റെ സംഭാവനയാണ് കേരള നടനമെന്ന നൃത്തരൂപം ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാതനായ നർത്തകനായിരുന്നു ഗുരുജി എന്ന ശിഷ്യർ സ്നേഹപൂർവ്വം വിളിച്ച ഗുരു ഗുരുഗോപിനാഥൻ കൊട്ടാരങ്ങളിലും ക്ഷേത്രമതിൽക്കെട്ടുകളിലും മറ്റും ഒതുങ്ങി നിന്ന നൃത്തത്തെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന കഥകളിയെ ലോകത്തിനു മുന്നിൽ സുപരിചിതമാക്കിയത് ഗുരുഗോപിനാഥായിരുന്നു ദിവസങ്ങൾ വരെ നീണ്ടു നിന്നിരുന്ന കഥകളിയെ രണ്ടോ മൂന്നോ മണിക്കൂറിലേക്ക് ചുരുക്കി മാത്രമല്ല സാധാരണക്കാർക്കും മനസ്സിലാകും വിധം കഥകളിയുടെ സത്ത ഉൾക്കൊണ്ട് അദ്ദേഹം കേരള കേരളനടനത്തിന് രൂപം നൽകി കുട്ടനാട്ടിലെ ചമ്പക്കുളത്ത് ജനിച്ച പെരുമാനൂർ ഗോപിനാഥ പിള്ള പന്ത്രണ്ടാം വയസ്സിലാണ് അരങ്ങേറുന്നത് പന്ത്രണ്ട് വർഷത്തോളം കഥകളി അഭ്യസിച്ച അദ്ദേഹം എല്ലാ വേഷങ്ങളും തന്നെ അരങ്ങിൽ അവതരിപ്പിച്ചു പ്രശസ്ത നർത്തകി രാഗിണി ദേവിയോടൊപ്പം ചേർന്ന് കഥകളിയെ ലോകത്തിനു മുന്നിലെത്തിച്ചു പിന്നീട് കലാമണ്ഡലത്തിൽ ആദിത്യ മോഹിനിയാട്ടം വിദ്യാർത്ഥിയായിരുന്ന തങ്കമണിയെ ജീവിതസഖിയാക്കി ഗോപിനാഥ് തങ്കമണി ട്രൂപ്പായും നിറഞ്ഞു നിന്നു ഇന്ത്യ മുഴുവൻ നൃത്തവുമായി സഞ്ചരിച്ച ഗുരു ഗുരുഗോപിനാഥിന് മുപ്പതുകളിലും നാൽപ്പതുകളിലും നൃത്തതരംഗമുണ്ടാക്കാൻ കഴിഞ്ഞു ഗുരു നൃത്ത നൃത്തവൈഭവം കണ്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ നൃത്തകല മരിച്ചിട്ടില്ലെന്നും ഗോപിനാഥിനെ പോലുള്ളവരിലൂടെ അത് പുനർജീവിക്കുകയാണെന്നും വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ചെന്നൈയിൽ അദ്ദേഹം നടന നികേതൻ സ്ഥാപിച്ചു മലയാളത്തിലെ മൂന്നാമത്തെ സിനിമയായ പ്രഹ്ലാദനിൽ ഹിരണ്യകശിപ്പുവായി അഭിനയിച്ചത് ഗുരു ഗോപിനാഥായിരുന്നു ജീവിത നൗകയിൽ യേശു ക്രിസ്തുവായും അഭിനയിച്ചു തമിഴ് തെലുങ്ക് സിനിമകളിലും നൃത്തപ്രധാനമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ റഷ്യയിലേക്കുള്ള ഇന്ത്യൻ സാംസ്കാരിക സംഘത്തിലേക്ക് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഡൽഹിയിലെ ശ്രീറാം ഭാരതീയ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന രാംലീല ഇന്ന് കാണുന്ന മട്ടിൽ സംവിധാനം ചെയ്തതും ഭാരതീയ നൃത്തരൂപങ്ങളുടെ ചേരുവകൾ ചേർത്തതും ഗുരു ഗുരുഗോപിനാഥ് ഡയറക്ടറായിരിക്കുകയാണ് പന്ത്രണ്ടാം വയസ്സിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് ഗുരു ഗുരുഗോപിനാഥിനെ അരങ്ങിലെത്തിച്ചതെങ്കിൽ എഴുപത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അരങ്ങിൽ തന്നെയാണ് അവസാന വേഷവും അഴിച്ചുവെച്ചത് നടനഗ്രാമം എന്ന സ്ഥാപനത്തിലൂടെ ഗുരു ഗുരുഗോപിനാഥും അദ്ദേഹം തുടങ്ങിവച്ച കേരള നടനവും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് Kerala Vision News